എല്ലാവർക്കും മലയാളി ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വീക്ക് 23, അതായത് ഈ കഴിഞ്ഞു പോയ വീക്കിലെ ഏഷ്യാനെറ്റ് പരമ്പരകൾ സ്വന്തമാക്കിയ റേറ്റിംഗ് നമുക്ക് വിശദമായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായി ഏഷ്യാനെറ്റ് ഈ ഒരു വീക്കിലും ഫ്രൈഡേയിൽ ഒരു പ്രീമിയർ മൂവി ടെലികാസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ പാർവതി തിരുവോത്, ബിജു മേനോൻ, ഷറഫുദ്ദീൻ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആർക്കറിയാമെന്ന് പറയുന്ന ഒരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. ഇതിന് കരസ്ഥമാക്കാൻ സാധിച്ച റേറ്റിംഗ് എത്രയാണെന്ന് നോക്കിയാൽ 9.29 ആണ്. ഇനിയും സീരിയൽസിലേക്ക് വരാം. പൊസിഷനിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അമ്മ അറിയാതെ എന്ന സീരിയൽ ഫസ്റ്റ് പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു സീരിയലിൻ്റെ ടെലികാസ്റ്റിംഗ് ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇതൊരു ഫസ്റ്റ് പൊസിഷനിലേക്ക് വരുന്നത്. വലിയൊരു റേറ്റിംഗ് മുന്നേറ്റം ഇല്ലെങ്കിലും റേറ്റിംഗ് ഇത്തവണ കൂടിയിട്ടുണ്ട്. 15.2 എത്തിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്ന കുടുംബവിളക്കിന് ഒരു റേറ്റിംഗ് നഷ്ടമാണ്. കഴിഞ്ഞ രണ്ട് വീക്കിനെ അപേക്ഷിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ പോയിൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് എത്തുമ്പോൾ ഈ വാരം കുടുംബവിളക്കിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന പോയിൻ്റ്സ് എത്രയാണെന്ന് നോക്കിയാൽ 15 ആണ്. തേർഡ് പൊസിഷൻ മൗനരാഗമാണ്, 14.4. മൗനരാഗം എന്ന സീരിയൽ ഏകദേശം ഒരു സ്റ്റേബിൾ റേറ്റിംഗ് ഇത്തവണ അവർക്ക് നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചെറിയൊരു ഇടിവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ 14.4 പോയിൻ്റ്സ് നേടിയാണ് മൗനരാഗം മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഫോർത്ത് പൊസിഷൻ പാടാത്ത ബംഗ്ലി എന്ന സീരിയലാണ്, 13.7. ഈ ഒരു സീരിയലിൻ്റെ റേറ്റിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 13.7 നേടിയാണ് പാടാത്ത ബംഗ്ലി എന്ന സീരിയൽ ഇത്തവണ നാലാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ഇനിയും അഞ്ചാം സ്ഥാനം, അത് കൂടെവിടെ എന്ന സീരിയലാണ്, 13.4. ഈ ഒരു സീരിയലിനും വലിയൊരു മുന്നേറ്റം ഓ നഷ്ടമോ റേറ്റിങ്ങിൽ സംഭവിച്ചിട്ടില്ല. കൂടെവിടെ എന്ന സീരിയൽ ഇത്തവണ അഞ്ചാം സ്ഥാനത്തെത്തുമ്പോൾ 13.4 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഏഷ്യാനെറ്റ് കഴിഞ്ഞ വീക്കിലെ സംപ്രേഷണം ആരംഭിച്ച നമ്മുടെ സസ്നേഹം എന്ന പരമ്പരയുടെ ആദ്യ വീക്കിലെ റേറ്റിംഗ് ആണ് 11.9. വലിയൊരു റേറ്റിംഗ് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഏകദേശം നല്ലൊരു റേറ്റിംഗ് നേടാൻ സസ്നേഹത്തിന് സാധിച്ചു. 11.9 ആണ് ഇതിൻ്റെ ഫസ്റ്റ് വീക്ക് റേറ്റിംഗ്. അടുത്ത സ്ഥാനത്ത് ബാലഹനുമാൻ, 5.7 റേറ്റിംഗ്. ഒരു സ്റ്റേബിൾ റേറ്റിംഗ് തന്നെ കിട്ടാറുള്ള റേറ്റിംഗ് അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ബാലഹനുമാൻ എന്ന സീരിയൽ. 5.7 ആണ് ഈ ഒരു സീരിയലിൻ്റെ റേറ്റിംഗ്. സാന്ത്വനം, സീതാകല്യാണം എന്ന സീരിയൽസ് ടെമ്പററിലി സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് അവൈലബിൾ അല്ല. ഇനി ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. ഏഷ്യാനെറ്റിൻ്റെ പോയിൻ്റ് ഇത്തവണ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. ഓവറോൾ പോയിൻറ്റ്സ് 6.53 ആണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഓവറോൾ ചാനൽസിൻ്റെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം തന്നെ അവർക്ക് നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ഏകദേശം 5 സീരിയലുകൾ വരാനുണ്ടെന്നുള്ളൊരു റിപ്പോർട്ടുകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അപ്പം ലോക്ക്ഡൗണിന് ശേഷം ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് നമുക്കുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് നിരവധി വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതൊക്കെ തന്നെ ലൈക്ക് ചെയ്യുക.